അവൾ. ഫാനിലെ കുടുക്ക് നന്നായി മുറുക്കിയ ശേഷം അനു കസേരയിൽ നിന്നും ഇറങ്ങി മേശയ്ക്കരികിൽ വന്നിരുന്നു. ഇടറുന്ന കൈകളാൽ മേശപ്പുറത്തിരുന്ന പേപ്പറിൽ അവൾ എഴുതി തുടങ്ങി. മഹിയേട്ടന്, മഹിയേട്ടനോളം ഈ ഭൂമിയിൽ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏട്ടനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. ഞാൻ പോകുവാണ്. അനുപമ. എഴുതി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുനീർ വീണ് അക്ഷരങ്ങളിൽ മഷി പടർന്നിരുന്നു. തിരിഞ്ഞ് കട്ടിലിലേക്ക് നോക്കുമ്പോൾ സുഖമായി ഉറങ്ങുകയാണ് മഹേഷ്. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിൻ്റെ വേഗതയിൽ ഓർമ്മകൾ പിന്നിലേക്ക് പാഞ്ഞു. അത്യാവശ്യം സമ്പത്തും സൗകര്യവുമുള്ള കുടുംബത്തിലെ രണ്ട് പെൺമക്കളിൽ മൂത്തവളായിരുന്നു അനുപമ എന്ന അനു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അനു മഹേഷിനെ കാണുന്നത്. തൻ്റെ കോളേജിലെ പുതിയ കെട്ടിടത്തിൻ്റെ പണിക്ക് വന്ന പണിക്കാരിൽ ഒരാളായിരുന്നു മഹേഷ്. ആദ്യം വെറും പരിചയം മാത്രമായിരുന്നുവെങ്കിൽ പിന്നെ അത് പ്രണയത്തിലേക്ക് വളർന്നു. പ്രാണന തുല്യം രണ്ടുപേരും പ്രണയിച്ചു. അതിനിടയിൽ അനു ഡിഗ്രിയും PG കഴിഞ്ഞ് ജോലിക്ക് കയറി. അതോടെ അവൾക്ക് വീട്ടിൽ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. അനു മഹേഷിൻ്റെ കാര്യം തുറന്നു പറഞ്ഞെങ്കിലും അവളുടെ വീട്ടുകാരോ ബന്ധുക്കളോ അവളുടെ ഇഷ്ടം അംഗീകരിച്ചില്ല. ആരെക്കാളും വലുത് മഹേഷാണെന്ന ഉറച്ച തീരുമാനത്തിൽ അനു മഹേഷിനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ഒരു കുഞ്ഞു വീടായിരുന്നു മഹേഷിൻ്റേത്. അവിടെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പം ഒരു പരാതിയുമില്ലാതെ അവൾ ജീവിച്ചു. മഹേഷിന് എന്നും ജോലിയുണ്ടാകാറില്ല. അനു തൻ്റെ ശമ്പളം മുഴുവൻ ആ വീടിനു വേണ്ടി ചിലവഴിച്ചു. എങ്ങനെയും ജീവിതത്തിൽ ജയിച്ചു കാണിക്കണമെന്ന് അവൾക്ക് വാശിയായിരുന്നു. അതിന് അവൾ ആദ്യമെടുത്ത തീരുമാനം ഉടനെ ഒരു കുഞ്ഞു വേണ്ട എന്നായിരുന്നു. അവളുടെ വീട്ടിൽ നിന്നും അവളുടെ അവകാശം അവൾ ചോദിച്ചു വാങ്ങി. അവൾ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയതുകൊണ്ട് മഹേഷിൻ്റെ പെങ്ങളുടെ വിവാഹം നന്നായി നടത്തി. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പലയിടത്തും മഹേഷിന് ജോലി വാങ്ങിക്കൊടുത്തെങ്കിലും ഒരിടത്തും മഹേഷ് ഉറച്ചു നിന്നില്ല. ഒടുവിൽ തൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ബാങ്ക് ലോൺ എടുത്തു അനു. മഹേഷിന് ബിസിനസ് തുടങ്ങാൻ കൊടുത്തു. അവളുടെ പ്രാർത്ഥനയുടെയോ കഷ്ടപ്പാടിൻ്റെയോ ഫലം എന്ന പോലെ മഹേഷ് ബിസിനസ്സിൽ വിജയിച്ചു. 5 വർഷങ്ങൾ കടന്നുപോയി. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ തുടങ്ങി. ഇനി ഒരു കുഞ്ഞു വേണം. മഹേഷും അനുവും കുഞ്ഞുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. അപ്പോഴാണ് അനുവിന് മഹേഷിൻ്റെ സ്വഭാവത്തിൽ എന്തോ മാറ്റം തോന്നി തുടങ്ങിയത്. അവളെ ഒഴിവാക്കും പോലെ. പല രാത്രികളിലും മഹേഷ് വീട്ടിൽ വരാതെയായി. ബിസിനസിൻ്റെ തിരക്ക് കാരണമാകുമെന്ന് കരുതി ആദ്യമൊന്നും അവളത് കാര്യമാക്കിയേയില്ല. മഹേഷിന് അവളോടുള്ള അകൽച്ച കൂടിക്കൂടി വന്നപ്പോൾ അവളത് തുറന്നു ചോദിച്ചു. ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രിയയും താനും തമ്മിൽ പ്രണയത്തിലാണെന്നും ഞങ്ങൾക്ക് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ നീ ഒഴിഞ്ഞു മാറിത്തരണമെന്നും പറയുമ്പോൾ മഹേഷിൻ്റെ മുഖത്ത് കുറ്റബോധമോ ശബ്ദത്തിൽ ഇടർച്ചയോ ഉണ്ടായിരുന്നില്ല. തന്നെ ഉപേക്ഷിക്കരുതെന്നും മഹിയേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും അനു കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടും മഹേഷ് അത് കാര്യമാക്കിയില്ല. ഒടുവിൽ വീട്ടിൽ അന്യരെപ്പോലെ കഴിയുമ്പോൾ എന്നെങ്കിലും അവൻ്റെ മനസ്സ് മാറുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഒടുവിൽ നാളെ അഡ്വക്കേറ്റിനെ കാണാൻ വരണമെന്നും ഒരുമിച്ചു ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നും പറഞ്ഞപ്പോൾ അനു തകർന്നുപോയി. മരണത്തെക്കുറിച്ച് മാത്രം അവൾ ചിന്തിച്ചു. ഓർമ്മകളിൽ നിന്നുണരുമ്പോഴും വാശിയോടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. മനസ്സിൽ മഹേഷിനപ്പുറം അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയും തെളിഞ്ഞു. ഈ ലോകത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ തോൽക്കാനും മരിക്കാനുമാണ്. ബുദ്ധിമുട്ടുള്ളത് ജയിക്കാനും ജീവിക്കാനുമാണ് എന്നോ അവളുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. ആ ഒരു നിമിഷം അവൾ മറിച്ചു ചിന്തിച്ചു തുടങ്ങി. തോൽക്കില്ല ഞാൻ, ജയിക്കണമെനിക്ക്, അവൾ മഹേഷിനെ നോക്കി മനസ്സിൽ പറഞ്ഞു. പിന്നെ ആ കത്തം കീറിക്കളഞ്ഞ് ഫാനിലെ കുടുക്കു അഴിച്ചു മാറ്റി കട്ടിലെ ഒരു വശത്ത് കിടന്നു. കുറേ നാളുകൾക്ക് ശേഷം അനു അന്ന് സുഖമായി ഉറങ്ങി. രാവിലെ മഹേഷ് എഴുന്നേൽക്കുമ്പോൾ അനു വീട്ടിലുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞതും അവളൊരു ഓട്ടോയിൽ വന്നിറങ്ങി. നീ രാവിലെ തന്നെ എവിടെ പോയതാ? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അഡ്വക്കേറ്റിനെ കാണാൻ പോകണമെന്ന്, മഹേഷ് ദേഷ്യത്തോടെ ചോദിച്ചു. അനു തൻ്റെ കയ്യിലിരുന്ന കവർ അവന് നേരെ നീട്ടി. ഡിവോഴ്സ് നോട്ടീസാണ്. ഡിവോഴ്സിന് എനിക്ക് സമ്മതമാണ്. പക്ഷേ ഡിവോഴ്സ് കഴിഞ്ഞ് മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകൂ. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മഹേഷ് അപ്പോൾ തന്നെ പ്രിയയെ വിളിച്ച് കാര്യം പറഞ്ഞു. കുടുംബകോടതിയിൽ മഹേഷും അനുവും നേർക്കുനേർ നിന്നു.
കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ പ്രിയയും ഉണ്ടായിരുന്നു. മിസ്സസ് അനുപമ മഹേഷ്, നിങ്ങൾക്ക് വിവാഹമോചനം വേണമെന്ന് പറയാൻ എന്താണ് കാരണം? വക്കീൽ അവളോട് ചോദിച്ചു. എൻ്റെ ഭർത്താവിന് ലൈംഗിക ശേഷിയില്ല സർ, ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നു. അദ്ദേഹത്തിനോടുള്ള പ്രണയത്തിൻ്റെയും നാട്ടുകാരെന്തു പറയുമെന്നുള്ള ചിന്തയിലും കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. എന്നാൽ ഇന്ന് ഏതൊരു പെണ്ണിനെയും പോലെ അമ്മയാകാൻ ഞാനും ആഗ്രഹിക്കുന്നു. അനുവിൻ്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് മഹേഷ് കേട്ടത്. ചുറ്റുമിരിക്കുന്നവരുടെ മുന്നിൽ ഒരു പുരുഷൻ എന്ന നിലയിൽ തൻ്റെ അഭിമാനം നഷ്ടപ്പെട്ട പോലെ എല്ലാവരും തന്നെ കളിയാക്കും പോലെ തോന്നി മഹേഷിന്. പിന്നീട് അവിടെ പറഞ്ഞതോ ചോദിച്ചതോ അവൻ കേട്ടില്ല. ഡിവോഴ്സിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകാൻ തന്നെയായിരുന്നു അനുവിൻ്റെ തീരുമാനം. കുറ്റപ്പെടുത്തിയാലും വഴക്ക് പറഞ്ഞാലും ഒരിക്കലും അവർ തന്നെ കൈവിടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മഹേഷിന് മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു നീങ്ങുമ്പോൾ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിക്കാനും അവൾ മറന്നില്ല. മഹേഷ്, നമുക്ക് ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയയുടെ വാക്കുകൾ കേട്ട് മഹേഷ് ഞെട്ടി. നീ എന്താണ് പ്രിയ പറയുന്നത്? അവൾ പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചോ? അറിയാം മഹേഷ്, പക്ഷേ 5 വർഷം നിങ്ങളോടൊത്ത് ജീവിച്ച നിങ്ങളുടെ ഭാര്യ പറയുന്നത് മാത്രമേ നാട്ടുകാർ വിശ്വസിക്കൂ. നാളെ ഞാനൊരമ്മയാകുമ്പോൾ അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുമോ? മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. തന്നിൽ നിന്ന് നടന്നകലുന്ന പ്രിയയെ കണ്ടപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്ന് മഹേഷ് തിരിച്ചറിഞ്ഞു തുടങ്ങി. മഹിയേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന അനുവിൻ്റെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അത് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.